ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു സീരീസ് ഇന്ന് കണ്ടു. HBO മാക്സിലൂടെയും ഹോട്ട്സ്റ്റാറിലൂടെയും പുറത്തു വന്ന് ക്രെയ്ഗ് സോബിൾ ഡയറക്ടർ ചെയ്ത മേർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ദ വേർഡ്സ് ക്രൂഡ്, ഔ ബേസ് മോഡൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ച് തുടങ്ങാം. ടൗണിലെ കുറച്ച് മിസ്സിംഗ് കേസിനെ ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന ഡിറ്റക്റ്റീവ് മേയർ. അതിൻ്റെ ഇടയിൽ കേസ് പല പല രീതിയിലും ഡൈവേർട്ട് ആവുന്നുണ്ട്. അതാണ് സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാനുണ്ട്, നമ്പർ വൺ ലൈറ്റിംഗ് ആൻഡ് ക്യാമറയുമാണ്. നൈസായിട്ട് പല ആംഗിളിലും നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരുന്നു. അത് കണ്ടിരിക്കുമ്പോൾ അത്രയും നൈസായിട്ട് ചെയ്തു വെച്ച പോലെയൊക്കെ തോന്നിയിരുന്നു. നൈറ്റിലെ പല സെഗ്മെൻസിലോട്ടും വരുമ്പോൾ ലൈറ്റിംഗ് ഒക്കെ കൊള്ളാവുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് എടുത്തു വെച്ച ഷോർട്സിലോട്ട് കിടക്കുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എക്സലൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ടു മ്യൂസിക് ആണ്. ക്രൈം ഡ്രാമ സീരീസ് എന്ന് കരുതി ചടുലത് നിറഞ്ഞ മ്യൂസിക് ഒന്നും വന്നിട്ടില്ല. സിറ്റുവേഷൻസിനനുസരിച്ച് സ്മൂത്തായി കണ്ടിരിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റിയ മ്യൂസിക്കൊക്കെ ഈ സീരീസിൽ വന്നിട്ടുണ്ട്. ആൻഡ് അത് അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ത്രീ, ഈ സീരീസിലെ സസ്പെൻസ് ആണ്. ഈ സീരീസിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇതിൻ്റെ സസ്പെൻസ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന പല സസ്പെൻസും ഉണ്ട്. ആൻഡ് ഇടയിലെ ഡൈവേഴ്സൻസും അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനും അത്രയും കൺവിൻസിങ് ആവുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തരാനും അതുപോലെ തന്നെ നല്ലൊരു എൻഗേജ്മെൻറ്റ് കൊടുക്കാനും സസ്പെൻസിനെ കൊണ്ട് സാധിച്ചിരുന്നു. അങ്ങനത്തെ സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ഫോർ, ഫാമിലി ഡ്രാമയാണ്. സീരീസിൻ്റെ മറ്റൊരു സൈഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് പ്രൊട്ടോണിസ്റ്റിൻ്റെ ഫാമിലി. ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് ഓവറാക്കി ചളമാക്കുമെന്ന് ഞാൻ കരുതിയപ്പോൾ അത് അത്രയും ഡീസൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാനും ഇത് അത്രയും ഡീസൻ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു. അത് അത്രയും സാറ്റിസ്ഫൈങ് ആവുന്ന ഒരു സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ കൊടുക്കുന്ന ഇമോഷൻസൊക്കെ അത്രയും സ്ട്രോങ് ആയിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പലപ്പോഴും പല സെഗ്മെൻസും കയറി വരുമ്പോൾ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഉള്ളിൽ വല്ലാതെ ടച്ച് ആവുന്ന ഒരു ടൈപ്പിലുള്ള സെറ്റപ്പിലൊക്കെ ഉള്ള സെഗ്മെൻസൊക്കെ ഈ ഒരു സീരീസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഫൈവ്, ഈ സീരീസിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഈ സീരീസിൻ്റെ അകത്ത് കുറേ നല്ല പെർഫോമൻസുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. കേറ്റ് വിൻസ്ലെറ്റ്, എവൻ പീറ്റേഴ്സും, ജൂലിയൻ നിക്കോൾസും, ഗായ് പിയേഴ്സ്, അങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട് ഈ സീരീസിൻ്റെ അകത്ത്. ആൻഡ് എല്ലാവരും അവർക്ക് കിട്ടിയ റോളൊക്കെ അത്രയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കേറ്റ് വിൻസ്ലെറ്റ് തകർത്തടക്കിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം പല സെഗ്മെൻസിലും ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് അത്രയും സ്ട്രോങ് ആയിരുന്നു. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് പല സെഗ്മെൻസിലും കയ്യടിക്കാൻ തോന്നുന്ന കുറേ സെഗ്മെൻസൊക്കെ വരുന്നുണ്ട്. ആൻഡ് അവരാ റോള് അത്രയും ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ സീരീസിനെ കുറിച്ച് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഇതിൻ്റെ ലെങ്ത് ആണ്. വീക്ക്ലി ബേസിസിൽ ഇതിൻ്റെ എപ്പിസോഡ്സ് കണ്ടവർക്ക് ഒരു പക്ഷേ ലെങ്ത് വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ സീരീസ് കണ്ടത് ബിങ് വാച്ച് സെറ്റപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ 40-45 മിനിറ്റിൻ്റെ ഒരു എപ്പിസോഡൊക്കെ ചെയ്യുന്നതിൻ്റെ പകരം അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വെറുതെ ഒരു മണിക്കൂറിൻ്റെ എപ്പിസോഡൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ എപ്പിസോഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അൺനെസസറി ആയിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ ഒക്കെ എപ്പിസോഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. അപ്പോൾ കുറച്ചൊക്കെ ചിലയിടത്തൊരു ഇറിറ്റേഷൻ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ മേർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു സീരീസാണ്. ബിങ് വാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെങ്ത് നിങ്ങൾക്കൊരു വിഷയമായിട്ട് തോന്നിയേക്കാം. അത് ഒഴിച്ചു നോക്കിയാൽ നല്ല രീതിയിലുള്ള സസ്പെൻസൊക്കെ ഉള്ള ഒരു സീരീസാണ് മേർ ഓഫ് ഈസ്റ്റ് ടൗൺ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.